ഓടിച്ചോണ്ടിരുന്ന സമയം കേട്ടോ. ആ അമ്മോ, ആൾക്കാർ എന്നെ തല്ലി കൊല്ലുമെന്ന് എനിക്കറിയില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ 2013 ഒരു കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡ് ഒരു കഫേ റൈസർ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് യുവാക്കളുടെ ഇടയിൽ അതൊരു തരംഗമായിരുന്നു. പിന്നീട് അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മോഡൽ നിർത്തലാക്കുകയും പിന്നെ 2018 ഒരു നവംബർ 14 രണ്ട് മോഡലുകൾ ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് അവതരിപ്പിക്കുകയുണ്ടായി. ഒന്നെന്ന് പറയുന്നത് GT 650, അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റർ 650. ഈ രണ്ട് മോഡലുകൾ ഇന്ത്യയിൽ അവർ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ GT 650 ആണ്. ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ സിലിണ്ടറിൽ നിന്ന് ഒരു ട്വിൻ സിലിണ്ടർ മോഡൽ ബൈക്കുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഒരു കൂട്ടം യുവാക്കൾ കാത്തിരുന്ന ഒരു മോഡലാണ് GT 650 എന്ന് പറയുന്ന മോഡൽ. ആ ഒരു മോഡലാണ് ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട്, ഞാൻ വിചാരിച്ചതിലപ്പുറം എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങളുടെ സപ്പോർട്ട് ആണ് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ റിവ്യൂ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഏത് വണ്ടിയുടെ റിവ്യൂ ആണെന്ന്. ഞാൻ മാക്സിമം അത് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. കോണ്ടിനെൻ്റൽ GT 650 BS4 ആണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് സെക്ഷനിലോട്ട് നോക്കാം. ഫ്രണ്ട് സെക്ഷനിലോട്ട് നോക്കുമ്പോഴത്തെ സമയത്ത് നമുക്കൊരു ഹാലജൻ ഹെഡ് ലാമ്പ്, റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഇതിനകത്ത് വരുന്നത്. LED കാര്യങ്ങളൊന്നും അല്ല വരുന്ന, അത്യാവശ്യം വെളിച്ചം നമുക്ക് നൈറ്റൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം വെളിച്ചം തരുന്ന ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ കഴിയും. ബ്രേക്കിൻ്റെ സൈഡിലോട്ട് പോകാനായിട്ട് നമുക്ക് നോക്കാൻ നേരത്ത് 320mm വരുന്ന ഒരു ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിനകത്ത് വരുന്നത്. ടയറിൻ്റെ സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടയറാണ് ഇതിനകത്ത് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. 100, 90, 18 എന്നുള്ളൊരു ടയർ സൈസാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടയറാണ്. സ്പോക്ക് വീൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കൊക്കെയാണ് കേട്ടോ. ഞാൻ ബ്രേക്കിംഗ് ഒന്നും ഒരു കുറവും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർഷം ഞാൻ ഈ ഒരു വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദർ ഈ വണ്ടിയായിരുന്നു ആദ്യം ഒരു 2019 ടൈമിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കുറവുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കംപ്ലയിൻസ് കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുവിധം എനിക്ക് അറിയാൻ പറ്റും. ഞാൻ കയറി ഇറങ്ങാത്ത ഷോറൂമുകളും കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ പറയാം, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. 41mm ഫ്രണ്ട് ഫോർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 174mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പക്ഷേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബെൻഡ് പൈപ്പ് ഇടിച്ച് ഇത് ഞണുങ്ങാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. എഞ്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 648 cc ഒരു എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു എഞ്ചിനാണ്. പാരലൽ ട്വിൻ എഞ്ചിനാണ്, ട്വിൻ സിലിണ്ടറാണ്. റോയൽ എൻഫീൽഡിൻ്റെ ട്വിൻ സിലിണ്ടർ അവതരിപ്പിച്ചിട്ടുള്ളതിൽ ഇപ്പോൾ രണ്ട് വണ്ടികളെ നിലവിലുള്ളൂ. അവർ ഒരു പുതിയ ഒരു തരംഗം കണക്ക് കൊണ്ടുവന്നതാണ്. സംഭവം വേറെ ലെവൽ സാധനമാണ്. ഒരു ഈ ഒരു വിലയ്ക്ക് ഒരു 3 something ആ ഒരു റേറ്റിൽ ഈ ഒരു വണ്ടി ഭയങ്കര അഫോർഡബിൾ ആണ്. എന്ന് പറയുന്നത് ഒരു 47 BHP പവറും ഒരു 52 എണ്ണം ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മാറൊക്കെ ടോർക്കാണ് കേട്ടോ, വലിച്ച് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് കോമ്പറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RC 390, ഒരു Ninja 300 R3, ആ ഒരു ലെവൽ വണ്ടികളിലൂടെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു 650 cc എഞ്ചിൻ ഉണ്ടെന്ന് കരുതി ഒരു Ninja 650, അത് കണക്ക് CBR 650 ഒന്നും ഇത് കമ്പയർ ചെയ്യരുത്. അത് വേറെ മോഡ് സാധനമാണ്, അത് വേറെ സാധനം. അതുമായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യരുത്. 240mm ഡിസ്ക് ബ്രേക്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെയെന്ന് പറയുന്നത് സൈലൻസർ, ഇതിനകത്ത് ഇതിനെ സൈലൻസർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ RRP സൈലൻസറാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഒരു സൈലൻസർ തന്നെയാണ്. പക്ഷേ RRP വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂഡ് ടോട്ടലി ചേഞ്ച് ആകും. റോഡിൽ കൂടെ ഈ ഒരു വണ്ടി ഈ RRP സൈലൻസർ വെച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ട് നോക്കിയിരിക്കും. ഉറപ്പ്, അത് ഞാൻ 100% ഉറപ്പ് വരുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ നോക്കിക്കൊണ്ടേ നിൽക്കും. ഇത് എവിടുന്ന ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ഫീലാണ് ഈ RRP സൈലൻസർ വെച്ചിട്ട് ഓടിച്ച്. ബ്രേക്ക് സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ LED ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ അത്യാവശ്യം ഹാർഡല്ലാത്ത സീറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറ്റിൻ്റെ കാര്യത്തിൽ പില്ലിയണും റൈഡറും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. പില്ലിയൻ ഒരു പുഴയുടെ അപ്പുറത്തും അതേപോലെ തന്നെ റൈഡർ ആ പുഴയുടെ ഇത്ര സൈഡിലോട്ടാണ് ഇരിക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിൽ കൈയെടുത്ത് പോകാൻ സമയത്ത് പില്ലിയൻ ഈ ഒരു കുഴിയിലോട്ട് അകപ്പെടുന്നത് കണക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം എനിക്ക് 174 എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എന്നെ പോലെ ഒരാൾക്ക് കൂളായിട്ട് ആ കാലിതാ രണ്ട് സൈഡും കുത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു 793 അത്രയ്ക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. ഇതാണ് നോർമൽ പൊസിഷൻ, റൈഡിങ് പൊസിഷൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തിരി കുനിഞ്ഞ് ഉള്ള സ്പോർട്ടി ലുക്കാണ് തരുന്നത്. അതേ കണക്ക് തന്നെ എൻ്റെ ഫുഡ് പാക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ബേക്കിലോട്ടാണ് കാല് വെക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു 13 ലിറ്ററിൻ്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടാങ്ക് വരുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. താ ഈ സാധനം ഊരിയെടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ നിൽക്കണം. നമ്മൾ പമ്പിലൊക്കെ എണ്ണ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് ഇതാ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതെനിക്ക് ഇത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, എൻ്റേതായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ മീറ്ററിൻ്റെ സെക്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള നല്ല മീറ്ററാണ്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ഇത്രയും വില കൊടുത്തൊരു വണ്ടിയിൽ കുറച്ചും കൂടെയൊക്കെ ഒരു സ്പെക്കിനകത്ത് ആഡ് ചെയ്യായിരുന്നു. അതായത് ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് മൈൻഡ് ആക്കണ്ട കേട്ടോ, ഈ ഫ്യൂവൽ കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രാന്തം കണ്ടെയാണ്. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുൾ ടാങ്ക് കാണിക്കും, അത് കണക്ക് തന്നെ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ലോ ഫ്യൂവൽ കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇക്കോയാണ് ഈ ഒരു ഫ്യൂവൽ കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല ടൈമിൽ പല രീതിയിലാണ് അത് കാണിക്കുന്നത്, അതിനുപോലും അറിയില്ല എന്താണ് അത് കാണിക്കുന്നതെന്ന്. ഒരു ഉപയോഗമില്ല, അത് ചുമ്മയാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മിററിൻ്റെ കാര്യം. ഇതിപ്പം അവൻ മാറ്റിയിട്ടുണ്ട് മിറർ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റോയൽ എൻഫീൽഡ് കൊടുക്കുന്ന മിററിൽ ഒരു യൂസും ഇല്ലാത്തൊരു മിററാണ്. എന്തിനാണ് അത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു യൂസ് പോലും ഇല്ലാത്ത ഒരു മിററാണ് അത് കൊടുത്തേക്കുന്നത്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ എന്തായാലും ഒരു ഏകദേശം 1.5 വർഷത്തോളം എൻ്റെ ബ്രദറിൻ്റെ വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കയ്യിലെ ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ബേക്ക്, നമ്മൾ ഷോൾഡറിൻ്റെ ബേക്കിലായിട്ടും നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ പെയിൻ വരുന്നുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റോയൽ എൻഫീൽഡ് ഇത്രയും നല്ലൊരു എൻജിൻ ഉണ്ടാക്കി, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. റോയൽ എൻഫീൽഡ് ഈ ഒരു GT650 എടുക്കുന്ന സമയത്ത് സാറേ 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 എന്ന് വിളിച്ച് അമ്മമാർ വന്ന് നമ്മളെ കൊണ്ട് എടുപ്പിക്കുകയും പിന്നീട് അതിന് നമ്മൾ അവിടെ സർവീസിന് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ GTയോ ഇൻ്റർസെപ്റ്ററോ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് മനസ്സിലാവും. വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രകടനം നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് എനിക്ക് 5-6 പ്രാവശ്യം ഇതേ കണക്കുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ഉണ്ണുണ്ണി മോട്ടോഴ്സിൽ ചെന്നിട്ട് ഞാൻ വണ്ടി കൊടുക്കാതെ തിരിച്ച് വന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും ഒരു 5 ദിവസം അവിടെ വെച്ചേക്കണം വണ്ടി, അല്ലെങ്കിൽ 1 ആഴ്ച വണ്ടി വെച്ചേക്കണമെന്ന്. ഒരു വണ്ടിപ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ വണ്ടിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മളൊരു കോഫി ഷോപ്പിലൊക്കെ കയറി ഒരു കോഫി കുടിക്കാനായിട്ട് പോയാൽ തന്നെ വണ്ടി വെളിയിൽ വെച്ചിട്ടായിരിക്കും പോകണം. വണ്ടി വെളിയിൽ വെച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും വണ്ടി വെളിയിലുണ്ടോ വണ്ടി വെളിയിലുണ്ടോ എന്ന്. ആ ഒരാളെ സംബന്ധിച്ച് ഒരു 6 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ വണ്ടി അവിടെ വെച്ചിട്ട് ഷോറൂമിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവർ കംപ്ലയിൻസ് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ട സംഭവങ്ങളും ഉണ്ട്, പക്ഷേ ആ കംപ്ലയിൻസ് ഒന്നും അവർ ശരിയാക്കിയിട്ടില്ല. നല്ല രീതിയിലുള്ള സർവീസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് അവരടുത്തോട്ട് വരും. എനിക്ക് പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, 198 കിലോ വെയിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് എൻഡിലോട്ടൊക്കെ കയറാൻ സമയത്ത് നമുക്ക് ഈ ഒരു വെയിറ്റ് നമുക്ക് ടോപ്പ് എൻഡിലോട്ട് കയറണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമോ, ഇത്ര കയറിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര അതിനകത്ത് പിടിച്ചാലും നിൽക്കുന്നുണ്ട്, വണ്ടി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കൺട്രോൾ കിട്ടുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. അപ്പം ഈ വണ്ടിയിൽ 6 RPM സൈലൻസർ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ എക്സോസ്റ്റ് നോട്ടം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഈ 6 RPM എക്സോസ്റ്റ് എന്ന് പറയുന്നത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ 6 RPM സൈലൻസർ എന്ന് പറഞ്ഞാൽ. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ട് ഇതിൻ്റെ സൈലൻസർ എന്നൊക്കെ. സംഭവം ആൾക്കാർ എന്നെ തല്ലി കൊല്ലുമെന്ന് എനിക്കറിയില്ല.
മണ്ണെടുത്ത് വെച്ചേക്കുന്ന കണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും അത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടുന്ന ആ സാധനം തന്നെയാണ്. നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് ആണോ? ആണോ? ക്യാമറയാണ്. ഏത് വണ്ടിയാണെന്നറിയാമോ? വണ്ടി എങ്ങനെയുണ്ട്? കളാമോ? ആ, അപ്പം അറിയാം ഏത് ബ്രാൻഡാണെന്ന്. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് സൗണ്ട് കേട്ടോ? സൗണ്ട് എങ്ങനെയുണ്ട്? ഓടിച്ചോണ്ടിരുന്ന സൗണ്ട് കേട്ടോ. ആ ഹാ, വണ്ടികളൊക്കെ ഇഷ്ടമാണോ? ഓ, വളർന്നു വരുന്ന വണ്ടിപ്രാന്തന്മാരാണ് അല്ലേ. ഇവിടെ ഇന്ന് കളിയും കാര്യങ്ങളൊന്നുമില്ലേ? എത്ര മണിക്കാ ഇവിടെ വണ്ടി കയറ്റിയാൽ ഒരു സീറ്റ് ഉണ്ടാക്കും ആരെങ്കിലും? കുഴപ്പമൊന്നുമില്ലല്ലോ. എടാടാ, അതിനകത്ത് കുത്തി കേട്ടില്ലേ? എടാ, നീ അതിനകത്ത് കുത്തി കേട്ടില്ലേ? സൈലൻസറാണ്. വെള്ളം വയ്ക്കുന്നേന്നും ഇല്ലടാ. വെള്ളം വയ്ക്കിയത് സൈക്കിളല്ല. രണ്ട് സൈലൻസറുള്ള വണ്ടി കണ്ടുണ്ടോ? ഇല്ലല്ലോ. ആ, ആ, ഇത് രണ്ട് സൈലൻസറും വർക്കാവും. ഇഷ്ടപ്പെട്ടോ? വണ്ടികളൊക്കെ ഇഷ്ടമാണോ? പിന്നല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടോ? ഓക്കെ, പോട്ടോ. സൗണ്ട് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പോട്ടോ. ഏ, രണ്ട് പൊക്കാനോ? ഓ, ഇതിനകത്ത് പറ്റില്ലടോ. പോട്ടോ. ഓ, പിള്ളേരെ ഒരു കാര്യം, നമ്മളും ഞാനും എൻ്റെ കൊച്ചു പ്രായത്തിൽ ഇതേളൊക്കെ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അപ്പോഴേ ഓടും പോയി നോക്കാനായിട്ട്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ട് ആയിരുന്നുണ്ട്. ഞാൻ ഇത്ര ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വന്നു, വണ്ടി കൊള്ളാം. പക്ഷേ വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ഹീറ്റ്, വലുതായിട്ട് ഹീറ്റ്, നമ്മുടെ കെ ടി എം പഴുക്കുന്ന കണക്കൊന്നും ഹീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. സിറ്റിയിൽ ഇത്തിരി ട്രാഫിക് ഇതൊക്കെ നിൽക്കുമ്പോൾ ഇത്തിരി ഹീറ്റ് അടിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഹീറ്റ് അടിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലുണ്ട്, നമുക്ക് കാലിൽ ഹീറ്റൊന്നും അടിക്കത്തില്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻസുമാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് വണ്ടിയുടെ റിവ്യൂ ആണെന്ന് പറഞ്ഞാലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ആ വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എത്ര എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ അത്രയും എനിക്ക് പ്രചോദനം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.